മരമുറിക്കൽ കേസിൽ റോജി അഗസ്റ്റിൻ, ആന്റോ അഗസ്റ്റിൻ, ജോസൂട്ടി അഗസ്റ്റിൻ, വില്ലേജ് ഓഫീസർ അജി, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ സിന്ധു തുടങ്ങിയവരെ പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ചു. 84,600 പേജുള്ള കുറ്റപത്രത്തിൽ 12 പ്രതികളാണുള്ളത്. പൊതുമുതൽ നശിപ്പിക്കൽ, വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. കുറ്റപത്രത്തിൽ 420 സാക്ഷികളുമുണ്ട്. സുർജിത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്, ഒരു ഉത്തരവിൻ്റെ, സർക്കാർ പുറത്തിറക്കിയ ഒരു ഉത്തരവിൻ്റെ മറവിൽ നടന്ന വലിയ മരം കൊള്ള, അതിലാണിപ്പോൾ ഒട്ടേറെ പേജുകളുള്ള കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. വിശദാംശങ്ങൾ എന്താണ്? അനുജ, 2020 ഒക്ടോബർ 24 റവന്യൂ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ജയതിലക് പുറത്തിറക്കിയ വിവാദ ഉത്തരവിൻ്റെ മറ പറ്റിക്കൊണ്ടാണ് വ്യാപകമായ രീതിയിലുള്ള മരം കൊള്ള മുട്ടിൽ സൗത്ത് വില്ലേജിന് കീഴിൽ നടന്നത്. 104 ഈട്ടി മരങ്ങളാണ് മുറിച്ച് കടത്തിയത്. അത് സംരക്ഷിത മരമാണ്. ഇതറിഞ്ഞിട്ട് പോലും ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ഉണ്ടായി എന്നുള്ളതാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 84,600 പേജുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. വി വി ബെന്നി ആയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ, DYSP ആണ്. പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത്. ഇതിൽ 12 പ്രതികളാണ് ഉള്ളത്. ഇതിൽ റോജി അഗസ്റ്റിൻ, ആൻഡോ അഗസ്റ്റിൻ, ജോസൂട്ടി അഗസ്റ്റിൻ എന്നിവർക്കൊപ്പം മുട്ടിൽ സൗത്ത് വില്ലേജ് ഓഫീസറായിരുന്ന കെ അജി, അതോടൊപ്പം തന്നെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറായിരുന്ന സിന്ധു എന്നിവർ പ്രതികളാണ്. ഇവർക്കൊപ്പം ഇടനിലക്കാരായും അതോടൊപ്പം തന്നെ മരം വാങ്ങാനും ഉൾപ്പെടെ നിന്ന ആളുകളുണ്ട്. ഇവരും ഈ കേസിൽ പ്രതികളാണ്. ഇവരുടെ ഡ്രൈവറായിട്ടുള്ള വിനീഷ്, ഒപ്പം ചാക്കോ, സുരേഷ്, അബൂബക്കർ, നാസർ, രവി, മനോജ് എന്നിവരാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട മറ്റുള്ളവർ. ഇവർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ പൊതുമുതൽ നശിപ്പിക്കൽ, അതോടൊപ്പം തന്നെ വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ ഉൾപ്പെടെയുള്ള, ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. ഈ കേസിൽ കുറ്റപത്രത്തിൽ 420 സാക്ഷികളെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വനംവകുപ്പിൻ്റെ, റവന്യൂ വകുപ്പിൻ്റെ KLC നടപടികൾ പുരോഗമിക്കുകയാണ്. ഈ നടപടികൾ പൂർത്തിയായ ശേഷം ഒരു അനുബന്ധ കുറ്റപത്രം കൂടി ഇതുമായി ബന്ധപ്പെട്ട് നൽകുമെന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ മരങ്ങളുടെ DNA പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയ റിപ്പോർട്ടും ഈ റവന്യൂ, ഈ പോലീസ് സംഘം സമർപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ രാജ്യത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ക്രിമിനൽ കേസിൽ മരങ്ങളുടെ കാലനിർണയവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള DNA പരിശോധനയുടെ ഫലം. ഇനിയിപ്പോൾ ഇതിന്റെ അടുത്ത നടപടിക്രമങ്ങൾ കൂടി എങ്ങനെയാണ് സുർജിത്ത്? വേഗം. 500 വർഷത്തിലധികം പഴക്കമുള്ള ഈട്ടി മരങ്ങളാണ് ഈ ഉത്തരവിന്റെ മറപറ്റി. ഇതുമായി ബന്ധപ്പെട്ട് ഇനി നടക്കാനുള്ളത് വിചാരണ നടപടികളിലേക്ക് കടക്കുന്നതിൻ്റെ പടിയായാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. വേഗത്തിൽ തന്നെ ഈ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും. ഇതിനിടയിലാണ് ഈ അനുബന്ധ കുറ്റപത്രം നൽകും എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനിടയിൽ KLC നടപടികൾ കൂടി പൂർത്തിയാക്കാനുണ്ട്. ഇതിനുശേഷം വിചാരണ നടപടികളിലേക്ക് വേഗത്തിൽ കടക്കാനാണ് നിലവിൽ അന്വേഷണ സംഘത്തിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും തീരുമാനം. അനുജ, മുട്ടിൽ മരമുറിക്കൽ കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഇനിയിപ്പോൾ ഒരു അനുബന്ധ കുറ്റപത്രം കൂടി സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് സുർജിത് അയ്യപ്പത് നൽകുന്നത്. അതിനുശേഷം വളരെ വേഗം തന്നെ വിചാരണ നടപടികളിലേക്കും കടന്നേക്കും.